കലോത്സവം ഇങ്ങ് എത്താറായി. കലോത്സവത്തെക്കുറിച്ച് ഒരു കലാകാരൻ പറയുന്നത് എന്തെന്ന് നോക്കാം. നമുക്ക് ആദ്യം കലാലോകത്തിന് പുതിയ വാഗ്ദാനങ്ങളൊന്നും നൽകാതെയാണ് സ്കൂൾ കലോത്സവങ്ങൾ കടന്നു പോകുന്നതെന്ന് നടൻ മാമുക്കോയ പറയുന്നു. ഒരുപാട് ബിരുദങ്ങളെടുത്ത് മണ്ടന്മാരാകാതെ സമൂഹത്തിന് എങ്ങനെ പ്രയോജനമാകാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് പുതുതലമുറ ചിന്തിക്കേണ്ടതെന്നും മാമുക്കോയ കോഴിക്കോട്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കലോത്സവങ്ങളിലെ അനാവശ്യ മത്സരങ്ങളോട് എന്നും മുഖം തിരിച്ചിട്ടേയുള്ളൂ മാമുക്കോയ. കലോത്സവങ്ങൾ കോഴിക്കോട്ട് നടന്നപ്പോഴൊക്കെ അന്നത്തെ മന്ത്രിമാരുടെ മുൻപിൽ ഇക്കാര്യം വെട്ടിത്തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും മാമുക്കോയ ഓർക്കുന്നു. കലോത്സവത്തിനായി മാത്രം കല പഠിക്കുന്നവരാണ് അധികവും. അതുകൊണ്ട് തന്നെ സ്കൂൾ കലോത്സവങ്ങൾ കലയ്ക്ക് എന്ത് നൽകുന്നുവെന്ന ചോദ്യത്തിന് മറുപടിയില്ലെന്നും മാമുക്കോയ പറയുന്നു. ഇനി ഒരു നല്ലൊരു പ്രതിഭ വരുന്നില്ല, വാഗ്ദാനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും സങ്കടമുണ്ട്. കാരണം പഴയ കാലത്തെ ഇനിയൊരു യേശുദാസ് ഉണ്ടാവില്ല, ഇനി ഒരു ബാബുരാജ് ഉണ്ടാവില്ല, ഒരു ദേവരാജൻ മാഷ് ഉണ്ടാവില്ല, ഒരു വയലാർ രാമവർമ്മ ഉണ്ടാവില്ല, എന്തിനും ഒരു ഗിരീഷ് പുത്തഞ്ചേരി ഉണ്ടാവില്ല. കലയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള ബോധവൽക്കരണം കൂടിയാകണം കലോത്സവം. ഒരുപാട് ഡിഗ്രി എടുത്ത മണ്ടന്മാരാവാതെ ഈ സമൂഹത്തിനാവശ്യമായ, രാജ്യത്തിനാവശ്യമായ, അവനും അവൻ്റെ കുടുംബത്തിനാവശ്യമായ നല്ല ഒരു വ്യക്തി ആയി തീരണമെങ്കിൽ കുറച്ച് കലാബോധവും ഒരു സാംസ്കാരിക ചിന്തയും പ്രവർത്തനമൊക്കെ അവൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. കലോത്സവങ്ങൾ കലയ്ക്കും സംസ്കാരത്തിനും പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് സംഘാടകരും ആത്മപരിശോധന നടത്തണമെന്ന് മാമുക്കോയ പറഞ്ഞു നിർത്തുന്നു. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.